നമസ്കാരം, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഇന്ന് വായിക്കാൻ പോകുന്ന കഥ ശ്രീ പി കെ നന്ദനവർമ്മ എഴുതിയ അക്കരെ എന്ന കഥയാണ്. കഥയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരു കാര്യവും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ കഥാവായന മാത്രമല്ല മറ്റൊരു സെഗ്മെൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പുസ്തകപ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടെ പറയാനുണ്ട്. ഈയിടയ്ക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട കേട്ടോ. എന്തായാലും പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അത്. ബുക്സ് ഓവർ കോഫി എന്നാണ് ആ വീഡിയോയുടെ പേര്. ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൽ പഠിച്ചവർ 9 ഫ്രണ്ട്സ്, 9 സഹപാഠികൾ, അവർ വായിച്ച 9 കഥകൾ, അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. 9 ഗ്രന്ഥങ്ങൾ, 9 ഗ്രന്ഥകർത്താക്കൾ, 9 വായനക്കാർ. ഈ വീഡിയോയുടെ ഒരു സവിശേഷത എന്താന്ന് പറഞ്ഞാൽ 9 പേരുടെ ബുക്ക് റിവ്യൂ ആണല്ലോ വരുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത അഭിരുചികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ കാണിച്ചിരിക്കുന്ന പുസ്തകത്തിൽ പഴയ എഴുത്തുകാരുടെ പുസ്തകമുണ്ട്, പുതിയ എഴുത്തുകാരുടെ പുസ്തകമുണ്ട്, ജനപ്രിയ നോവലുകളുണ്ട്, അതുപോലെ തന്നെ ഗൗരവകരമായിട്ടുള്ള നോവലുകളുണ്ട്. എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നാലും അവർ വായിച്ച പുസ്തകത്തിൻ്റെ റിവ്യൂ ആ വീഡിയോയിലുണ്ട്. അവർ വായിച്ച ഏതൊക്കെ പുസ്തകങ്ങളാണ് എന്ന് ഞാനൊന്ന് വേഗം പറഞ്ഞു പോവാം. ഹാറുക്കി മുറാക്കാമിയുടെ പുസ്തകമാണ് ആദ്യം വായിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ആധുനികതയുടെ സ്വഭാവമുണ്ട്, ഫാൻറ്റസികൾ കാണാൻ സാധിക്കും. മുറാക്കാമിയുടെ കാഫ്ക ഓൺ ദ ഷോർ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ ഈ വീഡിയോയിലുണ്ട്. സംഗീത പണിക്കരാണ് കാഫ്ക ഓൺ ദ ഷോർ റിവ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്കസ് സുസാക്കിൻ്റെ ദ ബുക്ക് തീഫ് എന്ന കൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു രസകരമായിട്ടുള്ള കഥയാണ് കേട്ടോ. പുസ്തകക്കള്ളൻ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പുസ്തകപ്രേമികളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിനെ മറ്റൊരു തലത്തിലേക്കാണ് മാർക്കസ് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ആ പുസ്തകത്തിൻ്റെ റിവ്യൂവും ഈ വീഡിയോയിലുണ്ട്. സിനി ജോയിയാണ് ദ ബുക്ക് തീഫ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. പോപ്പുലർ നോവലിസ്റ്റായ ആലിസ്റ്റെയർ മെക്ലെയിൻ്റെ കഥയാണ്. സസ്പെൻസ് നിറഞ്ഞ ധാരാളം നോവലുകളുടെ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ എല്ലാം അനുകരണം മലയാള സിനിമയിൽ വരെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കാരവൻ ടു വാക്കേഴ്സ് എന്ന നോവലാണ് ഇവിടെ റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഈ ബുക്ക് റിവ്യൂ ചെയ്തിട്ടുള്ളത് വർഗീസ് ചെറിയാനാണ്. 4 ജുംബ ലാഹ്രിയുടെ ദ ലോൺ ലാൻഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജുംബ ലാഹ്രിയുടെ ദ ലോൺ ലാൻഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് രഞ്ജന രാമകൃഷ്ണൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 5 പുസ്തകം ചിത്ര ബാനർജി ദിവാകരുണിയുടെ ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് ആണ്. അതിൻ്റെ പ്രത്യേകത നമ്മുടെ മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് റിവ്യൂ ചെയ്തിട്ടുള്ളത് ശാരദ നാരായണനാണ്. 6 പുസ്തകം ജോർജ് ഓർവെലിൻ്റെ 1984 ആണ്. പഴയകാലത്തെ നോവലിസ്റ്റ് ആണ് ജോർജ് ഓർവെൽ. അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെയും ക്ലാസിക്കുകളാണ്. US വിനോദ് നായരാണ് 1984 റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വംശജയായ അമേരിക്കൻ എഴുത്തുകാരിയാണ് ആവണി ദോഷി. ആവണി ദോഷിയുടെ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ എന്ന പുസ്തകവും ഇതിനകത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ ഈ ബുക്ക് ബൂക്കർ പ്രൈസിന് നോമിനേറ്റ് ചെയ്തിരുന്നു. അനിത നായരാണ് വളരെ ഗംഭീരമായി ഈ ബുക്ക് റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഗേൾ ഇൻ വൈറ്റ് കോട്ടണിൽ അമ്മയുടെയും മകളുടെയും ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പ്, അതാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. മലയാളത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് KR മീഡിയയുടെ ആരാച്ചാറാണ്. നമ്മൾ ഈ റിവ്യൂവിൽ ഇന്ത്യൻ നോവലിസ്റ്റുകളുടെയും വിദേശ നോവലിസ്റ്റുകളുടെയൊക്കെ വായിച്ചു. മലയാളത്തിൽ നിന്നും KR മീഡിയയുടെ ആരാച്ചാറുണ്ട്. ആരാച്ചാർ റിവ്യൂ ചെയ്തിരിക്കുന്നത് ബീന പിള്ളയാണ്. അവസാനമായി ഇത് കമ്പയിൽ ചെയ്ത് ബിജു പരമേശ്വരൻ തന്നെ വിക്രം സേത്തിൻ്റെ ദ ഗോൾഡൻ ഗേറ്റ് എന്ന നോവലിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പുസ്തകം ഇഷ്ടപ്പെടുന്നവർക്കും പുസ്തക വായന ഇഷ്ടപ്പെടുന്നവർക്കും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള അറിവ് നൽകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു പ്രത്യേക വീഡിയോ. 9 ബുക്കുകളെ റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോ. ഇത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്തായാലും കഥയിലേക്ക് കടക്കാം. ഇന്ന് വായിക്കാൻ പോകുന്ന കഥ, മലയാളത്തിലെ പ്രസിദ്ധമായ പല ചെറുകഥകളും സിനിമയായിട്ടുണ്ട്. അക്കരെ എന്ന സിനിമ ഹിറ്റായി മാറി. മമ്മൂട്ടിയും ഭരത് ഗോപിയും മോഹൻലാലും അഭിനയിച്ച ചിത്രം. ഇതും ഒരു ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഇറങ്ങിയത്. ശ്രീ പി കെ നന്ദനവർമ്മയാണ് അക്കരെ എന്ന കഥ എഴുതിയത്.
ഒരു കാലത്ത് ഇവിടത്തേക്കാൾ മികച്ച വരുമാനം കിട്ടാനായി ആളുകൾ ഗൾഫിലേക്ക് പോവുക പതിവായിരുന്നു. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമാണ് ഈ കഥയിൽ ഒരുക്കിയിരിക്കുന്നത്. അക്കരെ എന്ന പേരിൽ തന്നെ ശ്രീ നന്ദനവർമ്മയുടെ ഒരു കഥാസമാഹാരം തന്നെയുണ്ട്. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണ്. ശ്രീ പി കെ നന്ദനവർമ്മ എഴുതിയ അക്കരെ. പത്മാവതി ദുഃഖിതയായിരുന്നു. കൊതിയും അസൂയയുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ഭർത്താവിനോട് കയർത്തു. നിങ്ങളും ഭർത്താവായിട്ടിരിക്കുന്നല്ലോ, നല്ലൊരു സാരിയുണ്ടോ എനിക്ക്? നമുക്കൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടോ? ഒരു മതി മതി. ഒരു സർക്കാർ ജീവനക്കാരനും പഞ്ചപാവവും പത്മാവതിയുടെ ഭർത്താവുമായ പങ്കജാശൻ പിള്ള തടഞ്ഞു. എല്ലാ ഭർത്താക്കന്മാരെയും പോലെ പിള്ളയും ഭാര്യയെ പേടിച്ചു. ജോണി മസ്കറ്റിലെ വിവരങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ടൈപ്പ്റൈറ്റിംഗ് അറിയാവുന്നവർക്ക് അവിടെ ചാൻസ് ആണ്. നിങ്ങൾക്കൊന്ന് പഠിച്ചുകൂടെ? പല ദിവസവും ഇതേ പല്ലവി ആവർത്തിച്ചപ്പോൾ സാധുവായ പങ്കജാശൻ പിള്ള ആരുമറിയാതെ ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. നാട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് വേണം എന്ത് നല്ല കാര്യവും തുടങ്ങാൻ. അല്ലെങ്കിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ വരും. അതും തന്നെയല്ല, സാമാന്യം ഭേദപ്പെട്ട വരുമാനമുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ ടൈപ്പ്റൈറ്റിംഗ് പഠിക്കുക, നാണക്കേടല്ലേ? മുതിർന്ന പെൺകുട്ടികൾ മാറിൽ പുസ്തകങ്ങളും മടക്കി പിടിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടുപോകുന്ന സമയത്താണ് പങ്കജാശൻ പിള്ളയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. എങ്കിലും കൂട്ടം തെറ്റി മേയുന്ന ചില പെൺകിടാങ്ങളെ പങ്കജാശൻ പിള്ള ശ്രദ്ധിക്കാതിരുന്നില്ല. പഠിത്തം പുരോഗമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്പം അകന്ന ബന്ധുവായ ശിവൻപിള്ളയുടെ മൂത്ത മകൻ ചന്ദ്രഹാസൻ ദുബായിയിൽ നിന്നും വന്നത്. പത്മാവതി വിവരമറിഞ്ഞപ്പോൾ കോൾമയർ കൊണ്ടു. അവളുടെ നിർബന്ധപ്രകാരം ഇരുവരും ദുബായ് റിട്ടേൺഡ് ചന്ദ്രഹാസനെ കാണാൻ പുറപ്പെട്ടു. ബസ് കാത്തു നിന്നപ്പോൾ പങ്കജാശൻ പിള്ള ഭാര്യയോട് ചോദിച്ചു, ചന്ദ്രഹാസൻ എത്ര വരെ പഠിച്ചു? ഇപ്പോൾ പഠിത്തം ആര് നോക്കുന്നു, തയ്യൽ പഠിച്ചിട്ടുണ്ട് എന്നറിയാം, അവൾ മറുപടി പറഞ്ഞു. പങ്കജാശൻ പിള്ള മറ്റ് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ബസ്സിലെ തൃശൂർ പൂരം അനുഭവിച്ച് അവർ ചന്ദ്രഹാസന്റെ വീട്ടിലെത്തി. തലമുടി നീട്ടി വളർത്തി, കൃതാവ് ചെത്തിയിറക്കി, മീശ കീഴോട്ടൊഴുക്കി, കള്ളിമുണ്ടുമുടുത്ത് സിഗരറ്റും പുകച്ച് ചന്ദ്രഹാസൻ ഒരു യുവരാജാവിനെ പോലെ ശിൽബന്തികളുടെ വലയത്തിൽ വിലസുന്നു. പങ്കജാശൻ പിള്ളയെയും പത്മാവതിയെയും കണ്ട് ചിരിച്ച് അയാൾ കുശല പ്രശ്നങ്ങൾ നടത്തി. സംഭാഷണങ്ങൾ പല വഴി പിരിഞ്ഞു. പലതും പറഞ്ഞ കൂട്ടത്തിൽ ദുബായിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതകളെക്കുറിച്ചും ചന്ദ്രഹാസൻ പറയാതിരുന്നില്ല. അല്പം ടൈലറിംഗ് വശമാക്കിയാൽ രക്ഷപ്പെട്ടു. ഏറ്റവും ചാൻസ് തയ്യൽക്കാർക്കാണ്. പത്മാവതി അടുത്തിരുന്ന ഭർത്താവിനെ ചൊറിഞ്ഞു. വീണ് കിട്ടിയ മുത്തുപോലെ ചന്ദ്രഹാസന്റെ വചനം പത്മാവതിയിൽ പുതിയ അറിവ് പടർത്തി. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കും അവൾ ചന്ദ്രഹാസൻ സമ്മാനിച്ച അത്തറിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രഹാസൻ പറയുന്നത് കേട്ടോ, തയ്യൽ ടൈപ്പ്റൈറ്റിംഗ് പോലെ അത്ര പ്രയാസമുള്ളതല്ല, വേഗം പഠിക്കാമെന്നേ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കിനി തയ്യൽ കടയിൽ പോയി ചടഞ്ഞിരിക്കാൻ കഴിയില്ല. ബട്ടൺ പിടിപ്പിക്കാൻ പോലും വശമില്ലാത്ത ഞാനാ ഇനി തയ്യൽ പഠിച്ച് ദുബായിയിൽ പോയി സമ്പാദിക്കാൻ പോകുന്നത്. പങ്കജാശൻ പിള്ള കാര്യം വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. എന്നാ ഒന്നും വേണ്ട, നമുക്ക് ഈ ബസ്സിൽ ഇടികൊണ്ട് യാത്ര ചെയ്യാനേ യോഗമുള്ളൂ. ചന്ദ്രഹാസന്റെ കാറ് കിടക്കുന്നത് കണ്ടില്ലേ? പത്മാവതിയുടെ കണ്ണു നിറഞ്ഞു. ബുദ്ധിമുട്ടാതെ ഒന്നും നടക്കില്ല. അവൾ കട്ടിലിൽ കമഴ്ന്നു കിടന്ന് കരഞ്ഞു. ഒടുവിൽ ശുദ്ധഗതിക്കാരനായ പങ്കജാശൻ പിള്ള തയ്യൽ പഠിക്കാമെന്ന് ഉറപ്പുകൊടുത്തു. സംഗതി വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. തയ്യൽ കടയിൽ പരിചയക്കാർ ധാരാളം വരും, അവരെ എങ്ങനെ നേരിടും? അങ്ങനെയാണ് ടൗണിലെ ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഔസേപ്പ് ആശാൻ്റെ തയ്യൽ കടയിൽ അപ്രന്റീസായി പോയി തുടങ്ങിയത്. ആദ്യം ആശാനും അതിശയം പ്രകടിപ്പിച്ചു. സാറെന്തിനാ തയ്യൽ പഠിക്കുന്നത്? ഒരു കലയല്ലേ, മനസ്സിലാക്കി വെച്ചേക്കാം. പങ്കജാശൻ പിള്ള ഒരടവ് പ്രയോഗിച്ചു. പണക്കാരിയാകാനുള്ള ആഗ്രഹം പത്മാവതിയിൽ അനുദിനം ക്യാൻസർ പോലെ വളർന്നു വന്നു. എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവൊന്ന് അക്കരെ എത്തിയാൽ മതിയായിരുന്നു. അവൾ ദിവാസ്വപ്നങ്ങളിൽ മുഴുകി. പങ്കജാശൻ പിള്ളയാകട്ടെ, ഓഫീസ് പണിയും കഴിഞ്ഞ് പലരുടെയും കണ്ണും വെട്ടിച്ച് പല നുണകളും പറഞ്ഞ് ടൈപ്പ്റൈറ്റിങ്ങും തയ്യലും പഠിച്ചു പോന്നു. ഒരു ദിവസം യാദൃശ്ചികമായി കുട്ടപ്പൻ കയറി വന്നു. തയ്യൽ ക്ലാസ്സിന് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു പിള്ള. കുട്ടപ്പനെ കണ്ടിട്ട് പത്മാവതിക്ക് മനസ്സിലായില്ല. അവൾ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, ദേ ആരോ വന്നിരിക്കുന്നു. പത്മാവതിക്ക് എന്നെ മനസ്സിലായില്ലേ? കുട്ടപ്പൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ആളെ തിരിച്ചറിഞ്ഞു. അയ്യോ, നമ്മുടെ കുട്ടപ്പൻ ചേട്ടനല്ലേ, എന്നാ വന്നത്? ആളെ കണ്ടിട്ട് ഒട്ടും മനസ്സിലായില്ല. പങ്കജാശൻ പിള്ള ചിരിച്ചു.
ഞാനിവിടെ അടുത്തുവരെ വന്നതാണ്. ഒരു കള്ള് ഷാപ്പ് ലേലത്തിലെടുക്കണമെന്ന് പ്ലാൻ ഇട്ടു. നാളെയാണ് ലേലം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. 10 ദിവസത്തിനകം എനിക്ക് മടങ്ങുകയും വേണം. കുട്ടപ്പൻ വരവിൻ്റെ ഉദ്ദേശം അറിയിച്ചു. ഇപ്പോൾ എവിടാന്നാ പറഞ്ഞേ? പത്മാവതി ചായയുമായി വന്നു. സൗദി അറേബ്യ, കുട്ടപ്പൻ മന്ദഹാസത്തോടെ പറഞ്ഞു. ചായ എടുത്താട്ടെ? പഞ്ചസാര ഇട്ടതല്ലേ, ഞാൻ ഷുഗർ ഉപയോഗിക്കാറില്ല, പിന്നെ ഒരിക്കലാകാം, എനിക്ക് ധൃതിയുണ്ട്. പത്മാവതിയുടെ സൽക്കാരം നിരസിച്ച് കുട്ടപ്പൻ ഇറങ്ങി. അല്പം അകലെ നിർത്തിയിരിക്കുന്ന കാറിൽ കയറിപ്പോയി. കല്ലിപ്പൊളി ടാക്സിയുമായി നാട് നീളെ വഴക്കടിച്ച് നടന്നയാളാ ശങ്കരപ്പിള്ള ചേട്ടൻ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. ഇപ്പം കണ്ടോ, ഷാപ്പ് പിടിക്കാൻ വന്നിരിക്കുന്നു. ഓരോരുത്തരുടെ ഭാഗ്യം. നെടുവീർപ്പിട്ടുകൊണ്ട് പത്മാവതി പിന്നെയും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ പങ്കജാശൻ പിള്ള ഔസേപ്പ് ആശാനെ ലക്ഷ്യമാക്കി നടന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം കുട്ടപ്പൻ പിന്നെയും വന്നു. ഷാപ്പ് പിടിച്ച വിവരം പറഞ്ഞു. അളിയനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് ചോദിക്കുവാൻ പത്മാവതി നിർബന്ധിതയായി. ഒന്ന് സംശയിച്ചാണെങ്കിലും പങ്കജാശൻ പിള്ളയെ നോക്കി കുട്ടപ്പൻ ചോദിച്ചു, ഡ്രൈവിംഗ് വശമുണ്ടോ? എങ്കിൽ വേഗം തയ്യാറായിരുന്നോ, ജോലി ഞാൻ വാങ്ങിത്തരാം. പത്മാവതി ഭർത്താവിനെ ഇടം കണ്ണിട്ട് നോക്കി. എന്തൊക്കെയാണെങ്കിലും കുട്ടപ്പൻ ചേട്ടന് സ്നേഹമുണ്ട്. കുട്ടപ്പൻ കാറിൽ മറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ലേ, ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ജോലി വാങ്ങിത്തരാമെന്ന്. ഇനി മറ്റൊന്നും നോക്കണ്ട, കുറച്ചുനാൾ ഓഫീസിൽ നിന്നും അവധിയെടുത്ത് ഡ്രൈവിംഗ് പഠിക്ക്. എന്താ ഒന്നും മിണ്ടാത്തത്? പങ്കജാശൻ പിള്ളയിൽ നിന്നും യാതൊരു മറുപടിയും കിട്ടിയില്ല. അയാൾ തലയ്ക്ക് കയ്യും കൊടുത്ത് വിദൂരതയിൽ കണ്ണും നട്ടിരുന്നു. എന്നാൽ വേണ്ട, ഈ 2.5 കാശും നിത്യ പട്ടിണിയുമായി കഴിയാം. ഓരോരുത്തരും നന്നാകുന്നത് കണ്ടിട്ടുകൂടി നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലോ. എന്തിനു പറയണം, എല്ലാത്തിനും വേണം ഒരു യോഗം. അവളുടെ ഗദ്ഗദം വാക്കുകളെ തടഞ്ഞു. ഞാനിനി എന്ത് വേണമെന്നാ നീ പറയുന്നത്? സ്വൈര്യക്കേട് സഹിക്കാനാകാതെ പിള്ള ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അകത്തെ മുറിയിൽ നിന്നും കരച്ചിലിൻ്റെ നേർത്ത അലകൾ അയാളുടെ ചെവിയിൽ അലച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ ചെന്ന് നീണ്ട അവധിക്ക് അപേക്ഷിച്ചു. ഭാര്യയ്ക്ക് അസുഖമാണെന്ന വ്യാജേന പ്രൊവിഡൻറ് ഫണ്ടിൽ നിന്നും പണമെടുത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. കാറെടുക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ, ഡ്രൈവിംഗ് പഠിത്തം കണ്ട് പരിചയക്കാർ പങ്കജാശൻ പിള്ളയോട് ചോദിച്ചു. മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ പിള്ളയിൽ പല മാറ്റങ്ങളും വന്നു. തളർന്ന് അവശനായി വരുന്ന ഭർത്താവിനെ ഉഷാറാക്കുവാൻ ഗൾഫിൽ നിന്നും വരുന്നവരുടെ വിജയരഹസ്യങ്ങളും ഭാഗ്യപരിണാമങ്ങളും പത്മാവതി പറഞ്ഞുകൊണ്ടിരുന്നു. പങ്കജാശൻ പിള്ളയ്ക്ക് ഒന്നിനും ഉന്മേഷമില്ലാതെയായി. ആ ഇടയ്ക്കാണ് വളരെ കാലത്തിന് ശേഷം ഹസൻകുട്ടിയെ കാണുന്നത്. പഴയ ഓട്ടുപാത്രങ്ങൾ, അലുമിനിയ പാത്രങ്ങൾ, ചെമ്പ്, പിച്ചള സാധനങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് പണ്ട് റോഡിലൂടെ വിളിച്ചു പറഞ്ഞ് നടന്നിരുന്ന ഹസൻകുട്ടി ഇപ്പോൾ വയസ്സനായെങ്കിലും ആള് തടിച്ചു കൊഴുത്തിട്ടുണ്ട്. കയ്യിൽ 4-ഇൻ വാച്ച് കെട്ടിയിട്ടുണ്ട്. ഉടുപ്പിൽ സ്വർണ്ണ ബട്ടൺ. അടുത്തു നിൽക്കുമ്പോൾ 10-ഇൻ്റെ പരിമളം. പങ്കജാശൻ പിള്ള കുശലം ചോദിച്ചു. ഹസൻകുട്ടിയുടെ 2-ാമത്തെ മകൻ അബുദാബിയിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്, ഒരു ബിസിനസ്സിൻ്റെ ശ്രമത്തിലാണ്. സാർ അറിയൂലേ ഔക്കാദറേ? പങ്കജാശൻ പിള്ള എത്ര ഓർത്തു നോക്കിയിട്ടും ആളിനെ പിടികിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബുക്കാദറേയും കൂട്ടി ഹസൻകുട്ടി വന്നു. നിങ്ങൾ വർത്തമാനം പറഞ്ഞിരി, ഞാനൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. ഹസൻകുട്ടി കാറിൽ കയറി എങ്ങോട്ടോ പാഞ്ഞു. ഔക്കാദർക്ക് കുറച്ച് സ്ഥലം വാങ്ങണം. സാറിൻ്റെ സ്ഥലം കുറച്ച് കൊടുക്കുന്നു എന്ന് കേട്ടല്ലോ, പറയുന്ന കാശ് തരാം. പങ്കജാശൻ പിള്ള മറുപടി ഒന്നും പറഞ്ഞില്ല. മനസ്സിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ജോലി സാധ്യതകളെക്കുറിച്ചും പങ്കജാശൻ പിള്ള ചോദിക്കാതിരുന്നില്ല. സാറേ, ജോലി കിട്ടാൻ വലിയ പങ്കപ്പാടാണ്. ചെയ്യുന്ന ജോലിക്ക് നല്ല ശമ്പളം കിട്ടും. ഔക്കാദർ അല്പം അടുത്തേക്ക് നീങ്ങിയിരുന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ചുമടെടുക്കാമോ? നല്ല കൂലിയാണ്. പങ്കജാശൻ പിള്ള ഞെട്ടിപ്പോയി. പത്മാവതി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഔക്കാദർ പോയപ്പോൾ അവൾ ചോദിച്ചു, എന്ത് ജോലിക്കാണ് അവിടെ ചാൻസ്? ചുമടെടുപ്പിന്. എടുത്താൽ എന്താ, 1-ഓ 2-ഓ കൊല്ലം കഴിഞ്ഞാൽ? പങ്കജാശൻ പിള്ളയുടെ തല പുകഞ്ഞു. അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊന്നിനും കഴിയില്ല. ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടിയാൽ പിന്നെ സുഖിക്കാം. ഞാനിതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. പങ്കജാശൻ പിള്ളയുടെ മനസ്സിൽ പുക നിറഞ്ഞു. അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് രൂപമില്ലാതായി. ഒടുവിൽ അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. പരിചയക്കാർ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയെങ്കിലും പങ്കജാശൻ പിള്ള യാതൊരു കൂസലും കൂടാതെ അപ്പോൾ വന്നിറങ്ങിയ ഒരു യാത്രക്കാരൻ്റെ കനത്ത പെട്ടി തലയിലേറ്റി മെല്ലെ മെല്ലെ നടന്നു.
പങ്കജാശൻ പിള്ള അവസാനം ചുമടെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അക്കാലത്ത് ഗൾഫിൽ ജോലി കിട്ടാൻ ഏത് ജോലിയാണ് ഏറ്റവും സ്കോപ്പുള്ളത് എന്ന് ആളുകൾ തിരക്കിയിരുന്നു. അത്തരത്തിലാണ് ഇവിടെ പങ്കജാശൻ പിള്ളയുടെ ഭാര്യയും അദ്ദേഹത്തെ ഏറ്റവും സാധ്യത കൂടിയുള്ള ഒരു ജോലി പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടി ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഗൾഫിലേക്ക് പോകാൻ പോകുന്ന വ്യക്തികളെക്കാൾ താല്പര്യം അവരുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികൾക്കോ ആയിരിക്കും. എന്തായാലും ഇതെല്ലാം ഈ കഥയിൽ വളരെ മനോഹരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അക്കരെ എന്ന കഥ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗ്രന്ഥപുരയിൽ പറയാനുള്ളത്. ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.